കേരളത്തിൽ 5G സേവനങ്ങൾ ആരംഭിക്കുകയാണ്. റിലയൻസ് ജിയോയുടെ 5G സേവനമായ ജിയോ ട്രൂ 5G കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ കൊച്ചിയും ഗുരുവായൂർ ക്ഷേത്ര പരിസരവും 5G ആകും. കേരളത്തിൽ ആദ്യമായി 5G സേവനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ജിയോ ആണ്. ജനുവരിയിൽ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ നഗരങ്ങൾ കൂടി 5G ആകും. എയർടെൽ 5G കൊച്ചിയിൽ പലയിടങ്ങളിലും ലഭ്യമാണെങ്കിലും ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല. ജിയോയുടെ 5G ശൃംഖല അടുത്ത വർഷം ഡിസംബറോടെ രാജ്യമെമ്പാടും വ്യാപിപ്പിക്കാനാണ് പദ്ധതി. എന്നാൽ ഇത് എങ്ങനെ സാധാരണക്കാരന് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. പുതിയ 5G സേവനത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്ക് നോക്കാം. റിലയൻസിൻ്റെ ജിയോ ഉപഭോക്താക്കൾക്ക് 5G ലഭിക്കാൻ നിലവിലെ സിം കാർഡ് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോഴുള്ള സിമ്മിൽ തന്നെ 5G സേവനം ലഭ്യമാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഫോണിൻ്റെ കാര്യം ഒരല്പം പ്രശ്നമാണ്. 5G സേവനങ്ങൾക്കായി 5G പിന്തുണയ്ക്കുന്ന ഫോൺ ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. അടിസ്ഥാന പ്രീപെയ്ഡ് പ്ലാൻ ആയ 239 രൂപയോ അതിനു മുകളിലുള്ള പ്ലാനോ ഉണ്ടായിരിക്കണമെന്നതും 5G സേവനങ്ങൾക്ക് ഒരാവശ്യ ഘടകമാണ്. ഇത്രയും ഉണ്ടെങ്കിൽ ജിയോ വെൽക്കം ഓഫർ ലഭിക്കാൻ നിങ്ങൾ അർഹരായി. മൈ ജിയോ ആപ്പ് തുറക്കുമ്പോൾ ഏറ്റവും മുകളിൽ ജിയോ വെൽക്കം ഓഫർ എന്ന ബാനർ കാണുന്നുണ്ടെങ്കിൽ ക്ഷണം ലഭിച്ചുവെന്നർത്ഥം. അതിൻ്റെ ഐ ആം ഇൻട്രസ്റ്റഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നടപടി പൂർത്തിയാക്കാം. ഫോണിൻ്റെ സെറ്റിംഗ്സിൽ മൊബൈൽ നെറ്റ്വർക്ക് മെനു തുറന്ന് ജിയോ സിം തിരഞ്ഞെടുക്കുക. ഇതിൽ പ്രീപെയ്ഡ് നെറ്റ്വർക്ക് ടൈപ്പിൽ 5G ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതോടെ ഫോണിൻ്റെ മുകളറ്റത്ത് 5G ചിഹ്നം പ്രത്യക്ഷമാകും. പുതിയ 5G നെറ്റ്വർക്കിലൂടെ സെക്കൻഡിൽ 1 GB വരെ വേഗം ലഭിക്കുമെന്നാണ് ജിയോയുടെ അവകാശവാദം. പല ടെലികോം കമ്പനികളും അവരുടെ പക്കലുള്ള 4G ശൃംഖലയിലൂടെ തന്നെ 5G സിഗ്നൽ അയയ്ക്കുന്ന നോൺ സ്റ്റാൻഡ് എലോൺ പതിപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് പൂർണ്ണമായും കാര്യക്ഷമമല്ലാത്തതിനാൽ 4G ശൃംഖലയെ ഒരു തരത്തിലും ആശ്രയിക്കാത്ത വേറിട്ട സ്റ്റാൻഡ് എലോൺ സംവിധാനമാണ് റിലയൻസ് 5G ഉണ്ടാവുക. കഴിഞ്ഞ ഒക്ടോബർ 1 മുതലാണ് രാജ്യത്ത് ആദ്യമായി 5G സേവനം ലഭ്യമായത്. 5G സേവനം ലഭ്യമാകുന്ന രാജ്യത്തെ 50 നഗരങ്ങളുടെ പട്ടിക കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. കേരളത്തിൽ നിന്നും കൊച്ചിയാണ് പട്ടിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മെട്രോ നഗരത്തിൽ 5G എന്ന പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ 5G ആദ്യം എത്തുന്നത്. അടുത്ത വർഷം അവസാനമാകുമ്പോൾ രാജ്യത്തെ എല്ലാ താലൂക്കുകളിലും 5G സേവനം ലഭിക്കുമെന്നാണ് ജിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത വർഷം ഓഗസ്റ്റ് 15 BSNL 5G സേവനം തുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 4G അപേക്ഷിച്ച് 100 മടങ്ങ് വേഗതയാണ് 5G പ്രതീക്ഷിക്കുന്നത്. ഉദാഹരണത്തിന്, 1 GBPS വേഗത പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഉപയോക്താക്കളുടെ എണ്ണം അനുസരിച്ച് അത് വ്യത്യാസപ്പെടാം. ഉപഭോഗം പരിശോധിച്ച ശേഷമേ ഇൻ്റർനെറ്റ് വേഗതയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് അറിയാൻ കഴിയും. അംബാനിയുടെ റിലയൻസ് ജിയോ ആണ് ഇന്ത്യ ഈ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ വിപ്ലവം എന്ന് നമ്മളെല്ലാം അടുത്തറിഞ്ഞ കാര്യമാണ്. ഇന്ത്യയെ പൂർണ്ണമായും ഡിജിറ്റലാക്കുകയായിരുന്നു ജിയോയുടെ വരവോടുകൂടി. അതുകൊണ്ട് തന്നെ പുതിയ 5G മുന്നേറ്റത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ മുഴുവനും നോക്കിക്കാണുന്നത്. ഈ വാർത്ത നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക.